ബി ജെ പിക്ക് ആർക്കെന്തായാലും ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ജയിച്ചു വരുന്നവരിൽ ഒരു നല്ല വിഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നില വരുമെന്നുള്ളതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് അവർ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ടക്കൻ നമ്പർ ഞങ്ങളിത് നേടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ എ കെ ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോയി, ഏതെല്ലാം പ്രസിഡൻറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോകാതിരുന്നത്. അതിപ്പോഴും കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം.